വാർത്താലോകത്തേക്ക് ഉണരാം. അറിയേണ്ടതെല്ലാം ഗുഡ് മോർണിംഗ് കേരളത്തിൽ. മാറ്റങ്ങളോടെ ഉത്രാട പുലരി മുതൽ ശനിയാഴ്ചകളിൽ രാവിലെ വാർത്താവിശേഷങ്ങളുമായി നാടും നമ്മളും, ഞായറാഴ്ചകളിൽ സെൻട്രൽ മാഗസിൻ. ഗുഡ് മോർണിംഗ് കേരളം അമൃത ടിവിയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. അധികകാലം ജയിലിലിടുന്നത് ശരിയല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ജാമ്യം ലഭിച്ചതോടെ കെജ്രിവാൾ ജയിൽ മോചിതനാകും. സത്യത്തെ പ്രതിസന്ധിയിലാക്കാം, എന്നാൽ പരാജയപ്പെടുത്താനാകില്ല എന്ന് ആം ആദ്മി പാർട്ടി നേതാവ് മന്ത്രിയുമായ അതിഷി പ്രതികരിച്ചു. വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുകയാണ്. ആദർശ്, ഇതിനു മുൻപ് അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാമായിരുന്നു. ED കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ അപ്പോൾ ഈ ഒരു കേസുള്ളത് കൊണ്ടാണ് ജയിൽ മോചിതനാകാൻ സാധിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ജാമ്യത്തോടു കൂടി. തീർച്ചയായും ശ്രീജ, ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് തീഹാർ ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നത് തന്നെയാണ് ഈ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി നടപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ ED രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം നൽകിയിരുന്നു. എന്നാൽ പിന്നീടാണ് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത്. ഒപ്പം തന്നെ തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യവും അദ്ദേഹം ഈ ഹർജിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് അത് ഒരു രാഷ്ട്രീയമായി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കാരണം പാർട്ടി അധികാരത്തിലിരിക്കുന്ന പഞ്ചാബുമായും ഡൽഹിയുമായും അടുത്തു കിടക്കുന്ന ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ കോൺഗ്രസുമായി നടത്തിയ സഖ്യ ചർച്ചകളൊക്കെ പരാജയപ്പെടുകയും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനവുമായി മുന്നോട്ട് പോവുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അവർ അതിനെ ആയുധമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അവരുടെ ആദ്യ പ്രതികരണം തന്നെ സത്യമേവ ജയതേ എന്നതാണ്. സത്യത്തെ പ്രതിസന്ധിയിലാക്കാം, എന്നാൽ പരാജയപ്പെടുത്താനാകില്ല എന്ന് മന്ത്രി അതിഷി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സന്ദേശം നൽകുകയും ചെയ്തു. കാരണം ആദ്യം മുതൽ ഈ മദ്യനയ അഴിമതി കേസ് വന്നത് മുതൽ ആം ആദ്മി പാർട്ടി സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇത് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച ഒരു കേസാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രാഷ്ട്രീയമായ പോരാട്ടം തന്നെ തങ്ങൾ നടത്തും എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത്. അവർ അതനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാൾ ജയിലിലായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ധാർമ്മികതയുടെ പേരിൽ നേരത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ രാജി കെജ്രിവാൾ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തന്നെ ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിനുള്ളിലായപ്പോൾ രാജിവെക്കാൻ തയ്യാറായില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പ്രത്യേകിച്ചും ഡൽഹിയിലെ പ്രതിപക്ഷമായ BJP ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ പ്രചാരണമാണ് നടത്തിയത്. ആം ആദ്മി പാർട്ടി ഈ ഡൽഹിയിലെ മദ്യനയത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കോഴപ്പണമായി സ്വീകരിച്ചു എന്നും അവർ ഗോവയിലെ ഇലക്ഷൻ ഈ പണം ഉപയോഗിച്ചു എന്നൊക്കെയാണ് CBI-യും ED-യും ഒക്കെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ കുറ്റപത്രങ്ങളിൽ പറഞ്ഞിരുന്നത്. ഇതൊക്കെ BJP ആം ആദ്മി പാർട്ടിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. കാരണം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പാർട്ടിയല്ല, അത് അഴിമതിക്കാരുടെ പാർട്ടിയായി മാറി എന്നുള്ള ഒരു ആരോപണം അത് BJP ഭാഗത്തു നിന്ന് വളരെ ശക്തമായി തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കെജ്രിവാൾ പ്രചാരണത്തിനെത്തിയെങ്കിലും കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, സഖ്യ സ്ഥാനാർത്ഥികൾക്ക് ഡൽഹിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഇതുമായി ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന പ്രതികരണങ്ങൾ അതെന്തായാലും വലിയ ഒരു മാധ്യമ തലക്കെട്ടുകളായി മാറാൻ സാധ്യതയുള്ളതായിരിക്കും. കാരണം കൃത്യമായി തന്നെ നേരത്തെ പലപ്പോഴും അദ്ദേഹം തനിക്കെതിരെ രാഷ്ട്രീയ വേട്ടയാടൽ BJP ഭാഗത്തുനിന്ന് നടക്കുന്നു, കേന്ദ്ര ഏജൻസികളായ CBI-യും ED-യും ഒക്കെ തനിക്കെതിരെ ആയുധമാക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. താൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന് നേരത്തെ അദ്ദേഹം പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു. എന്തായാലും പുറത്തിറങ്ങുന്ന കെജ്രിവാളിന് വൻ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അടക്കമുള്ളവർ ഡൽഹിയിൽ കെജ്രിവാളിനെ സ്വീകരിക്കാനായി എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള എങ്ങനെയായിരിക്കും ഈ സ്വീകരണ പരിപാടികൾ, തീഹാർ ജയിലിൽ നിന്ന് അദ്ദേഹം എവിടേക്കാവും പോവുക എന്നത് സംബന്ധിച്ചൊന്നും ആം ആദ്മി പാർട്ടി ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ദർശിനി, എന്തായിരിക്കും, എങ്ങനെയാകും മുന്നോട്ട് പോകുക? പ്രത്യേകിച്ച് കെജ്രിവാളിന്റെ മറുപടി എന്തായിരിക്കും, അദ്ദേഹത്തിന് എന്തായിരിക്കും പറയാനുള്ളത് എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നിലവിൽ സുപ്രീംകോടതി ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതായത് അധിക നാൾ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കില്ല, കാരണം വിചാരണ ഇനിയും നീളാൻ, ഒരുപാട് നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം
നൽകിയിരിക്കുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തെങ്കിലും ഉപാധികൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ടോ ഈ ജാമ്യത്തിനായി? ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് സാക്ഷികളെ സ്വാധീനിക്കുന്നതടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് നേരത്തെ ഇ ഡി കേസിലെ ജാമ്യത്തിൽ അടക്കം പറയുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീജ ചൂണ്ടിക്കാട്ടിയതിലുണ്ട്. കാരണം ഈ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പല കേസുകളിലും വിചാരണ നീണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ജാമ്യം ലഭിച്ചു അല്ലാതെ കുറ്റവാളിയല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കാരണം ജാമ്യം ലഭിച്ചു എന്ന് കരുതി ഒരാൾ കുറ്റവാളി അല്ലാതാകുന്നില്ല എന്നുള്ള ഒരു പ്രതികരണം അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാട് തന്നെയാണ് അവരും സ്വീകരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശ്രീജ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാൾ ഇനി എന്തായിരിക്കും കെജ്രിവാൾ പറയുക, അതുമല്ലെങ്കിൽ കെജ്രിവാൾ എങ്ങനെയാകും ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്നതൊക്കെ ഏറെ നിർണായകം തന്നെയാണ്. എന്നാൽ അത് എന്തായിരിക്കും എന്നറിയുന്നതിന് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരുന്നേ മതിയാകൂ. ചിലപ്പോൾ വൈകുന്നേരം 5 മണിയോട് കൂടി തന്നെ കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കോടതി ഉത്തരവ് ഒക്കെ ജയിലിൽ ഹാജരാക്കുക തുടങ്ങിയ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇ ഡി കേസിലടക്കം കോടതിയുടെ ഭാഗത്ത് നിന്നും മുന്നോട്ട് വെച്ച ചില ഉപാധികൾ, കാരണം കെജ്രിവാളിന്റെ ഈ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് സി ബി ഐ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെജ്രിവാൾ എന്തുകൊണ്ട് ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചില്ല എന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഈ കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർക്കുന്ന ഒരു സമീപനം സി ബി ഐ സ്വീകരിച്ചത്. മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്നതിനും ഇത് തേച്ചുമാച്ചു കളയുന്നതിനും ഒക്കെ കഴിയും എന്നതടക്കമുള്ള ആരോപണങ്ങളും സി ബി ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയിരുന്നു. എന്നാൽ അതൊന്നും കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ കൃത്യമായി തന്നെ ഒരു കേസിൽ എങ്ങനെയാണ് ജാമ്യം അനുവദിക്കുമ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇടപെടുന്നതിനോ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് അവർ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് തീഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുവാനുള്ള ഏറ്റവും അടുത്ത നിമിഷത്തിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു ജാമ്യം തന്നെയാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. ശ്രീജ ശരി ആദർശ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. സി ബി ഐ രജിസ്റ്റർ ചെയ്ത ഈ ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്നതോടുകൂടി കെജ്രിവാൾ ജയിൽ മോചിതനാകും. ജയിൽ മോചിതനായ അദ്ദേഹം എന്താണ് മാധ്യമങ്ങൾ മുന്നിൽ പറയുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ആദർശ് തുളസീധരൻ.